ഇനി വിൻഡോ മെനുവിൽ നമുക്ക് ജനറലായിട്ട് ഉപയോഗത്തിൽ വരുന്ന എഡിറ്റേഴ്സാണ്, കണക്ഷൻ എഡിറ്റർ, വൈസർ, കമ്പോണൻ്റ് എഡിറ്റർ, ചാനൽ കൺട്രോൾ, ഇതൊക്കെ ജനറൽ എഡിറ്റേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ റെൻഡറിങ് സംബന്ധമായിട്ടുള്ള റെൻഡറിങ് എഡിറ്റേഴ്സ്, അതെ അനിമേഷൻ സംബന്ധമായിട്ടുള്ള അനിമേഷൻ എഡിറ്റേഴ്സ്, റിലേഷൻഷിപ്പ് എഡിറ്റേഴ്സ്, പിന്നെ നമ്മുടെ പ്രിഫറൻസ്. നമ്മൾ നേരത്തെ കുറച്ച് കണ്ടിരുന്നു, കുറച്ച് ഐറ്റംസ് നമ്മൾ ചെയ്തിരുന്നു. പ്രിഫറൻസ്, ടൂൾ സെറ്റിങ്സ്, അതുപോലുള്ള കാര്യങ്ങൾ ആണ് സെറ്റിങ്സ് ആൻഡ് പ്രിഫറൻസ് ഉള്ളത്. മായുടെ ടോട്ടൽ സെറ്റിങ്സ് ഇതിൽ കൺട്രോൾ ചെയ്തിരിക്കുന്നു. അതുപോലെ ആട്രിബ്യൂട്ട് എഡിറ്റർ, ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അല്ലെങ്കിൽ എഡിറ്ററാണ് ആട്രിബ്യൂട്ട് എഡിറ്റർ. ഔട്ട്ലൈനർ, ഒബ്ജക്റ്റ് സെലക്ഷനും അതിൻ്റെ സ്വിച്ചിങ്ങിനും വേണ്ടിയിട്ടുള്ള ഔട്ട്ലൈനർ, അതിൻ്റെ സ്ഥാനവും വിൻഡോയിൽ, വിൻഡോ എന്ന് പറയുന്ന മെനുവിലാണ്. അതുപോലെ ഹൈപ്പർ ഗ്രാഫ്, ഇതും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിനും ഒബ്ജക്റ്റിൻ്റെ കണക്ടിവിറ്റി അറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിന് ഒരു പാരൻറ്റിങ്, നമ്മൾ ഇവിടെ ഒരു പാരൻറ്റിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇതിൻ്റെ പാരൻ്റ് ആണ്, അതിൻ്റെ സ്ഫിയർ 1 2ൻ്റെ ചൈൽഡ് ആയിട്ട് ഒക്കെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നു ഹൈപ്പർ ഗ്രാഫിലൂടെ. അതുപോലെ തന്നെയാണ് പെയിൻറ്റ് ഇഫക്റ്റ്സ്. പെയിൻറ്റ് ഇഫക്റ്റ്സ് വിൻഡോ, അത് പെയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ആ പെയിൻ്റ് ഇത് ഇഫക്റ്റായിട്ട് നമുക്ക് മായയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പെയിൻറ്റ് ഇഫക്റ്റ് വിൻഡോ. അതുപോലെ യു വി ടെക്സ്ചർ എഡിറ്റർ, മാപ്പിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുന്ന യു വി ടെക്സ്ചർ എഡിറ്റർ, മെയിനായിട്ടും യു വി മാപ്പിംഗ്, യു വി കോർഡിനേറ്റ്സ് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിൻഡോ ആണ് യു വി ടെക്സ്ചർ എഡിറ്റർ. പ്ലേ ബ്ലാസ്റ്റ്, നമ്മുടെ അനിമേഷൻ പ്രീവ്യൂ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലേ ബ്ലാസ്റ്റ്. ഇപ്പോൾ പ്ലേ ബ്ലാസ്റ്റിൻ്റെ ഓപ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് വിൻഡോസ് മീഡിയ പ്ലെയർ ഓപ്പൺ ആയിട്ട് നമ്മുടെ വ്യൂ പോർട്ടിൻ്റെ വ്യൂ ഒരു അനിമേഷൻ ഫയൽ പോലെ അല്ലെങ്കിൽ എ വി ഐ ഫയൽ പോലെ നമുക്ക് ഡയറക്റ്റ് വിൻഡോസ് മീഡിയ പ്ലെയറിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഫംഗ്ഷൻ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആണ്. ഒരു ആനിമേഷനൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ പോർട്ടിൽ എങ്ങനെ കാണണം അതുപോലെ റിയൽ ടൈമിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് വ്യൂ അറേഞ്ച്മെൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച തന്നെ പേൻസ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ പേൻ. അതിൻ്റെ അടുത്തത് ടു പേൻസ് സൈഡ് ബൈ സൈഡ്. ഇതുപോലെ നമുക്ക് വ്യൂ പോർട്ട് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ്. പിന്നെ സേവ്ഡ് ലേ ഔട്ട്സ്, ഈ കാണുന്ന സേവ്ഡ് ലേ ഔട്ട്സ്, അതുപോലെ നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ലേ ഔട്ടിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അത് വേണമെങ്കിൽ ആഡ് ടു ഷെൽഫിൽ നമുക്ക് മെൽ കമാൻഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേവ്ഡ് ലേഔട്ടിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് ഫ്രെയിം ഓൾ ഇൻ ഓൾ വ്യൂസ്, എല്ലാ ഒബ്ജക്റ്റും എല്ലാ വ്യൂസിലും സൂം ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലെ ഇരിക്കുകയാണ്, പല സൂമിംഗ് അത് ഇരിക്കുകയാണ് വിൻഡോ. ഫ്രെയിം ഓൾ ഇൻ ഓൾ വ്യൂസ്, എല്ലാ വ്യൂവും ഒരേപോലെ അതിൻ്റെ മാക്സിമം സൂമിംഗ് ലെവലിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുപോലെ ഫ്രെയിം സെലക്ഷൻ ഇൻ ഓൾ വ്യൂസ്, അതായത് സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്രെയിം ഒബ്ജക്റ്റ് ഫ്രെയിമിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒബ്ജക്റ്റ് മാത്രമായിട്ട് സൂം ചെയ്ത് വരുന്നതായിട്ട് കാണാം. സോ ഇതാണ് വിൻഡോയിൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ഓപ്ഷൻസ്. ചെയ്യുന്നു.
എഫ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ സൂം ലെവൽസ് എല്ലാം കറക്റ്റ് ചെയ്തു. ഫയൽ ന്യൂ, ടച്ച്.